എടുക്കാനായിട്ടുള്ള കുർത്ത മോഡലുള്ള ഒരു കമ്മീസ് ആണ് വേണ്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഷോൾഡർ ജോയിൻ ചെയ്താൽ നമുക്ക് കോളർ വെട്ടാൻ പറ്റുന്നത് ഫുൾ കോളർ ആണ്. ഷോൾഡർ ജോയിൻ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് കോളർ വെട്ടിയെടുക്കാൻ അളവെടുത്തിട്ട് നമുക്ക് കോളർ വെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം, പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കഴുത്ത് കറക്റ്റ് ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഫുൾ കോളർ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഓപ്പണിങ് വേണം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ലൈനിങ് അടിച്ച് തിരിച്ചിട്ടതിന് ശേഷം അടി കൂടെ വേറെ പീസ് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അടിച്ച് തിരിച്ചിടാം. നമുക്ക് അതിന്റെ ഓപ്പൺ ആദ്യമേ ഓപ്പണിംഗ് ഒന്ന് ശരിയാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ നൈറ്റിക്കൊക്കെ വെക്കുന്ന പോലെ ഓപ്പൺ വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ഓപ്പണിംഗ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈനിങ് അടിച്ച് തിരിച്ചിട്ടിട്ട് ഈ പാന്റിന്റെ പീസ് ഒന്ന് നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പ്രസ് ബട്ടൺ അകത്തു നിന്ന് കൊടുക്കാമെന്നാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാന്റിന്റെ പീസ് ഇടയിൽ കൂടെ ഒന്ന് കാണാനും ഉള്ള ഒരു ഭംഗി വരും. അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ച് തിരിച്ചിടാം. ലൈനിങ് തന്നെ അടിച്ച് തിരിച്ചിടണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ചീത്ത വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം വേറൊരു പീസ് എടുത്ത് അടിച്ച് തിരിച്ചിടാം. തിരിച്ചിടുക, കട്ട് ചെയ്തിട്ട് അത് തിരിച്ചിടുക. അതിനുശേഷം നമുക്ക് ഈ പീസ് ഒന്ന് അടിയിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 2 ഇഞ്ച് താത്താണ് ഞാനിപ്പോ വെക്കുന്നത്. ആ 2 ഇഞ്ച് താത്ത് നമുക്കിവിടെ പ്രസ് ബട്ടൺ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ലൈനിങ് ഒന്ന് അടിച്ച് പിടിപ്പിക്കാം. ബാക്ക് പീസിന്റെ ചീത്ത വശത്തോട്ട് നമുക്ക് ലൈനിങ് അടിച്ച് പിടിപ്പിക്കാം. അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. നേരത്തെ വെട്ടിയ കമ്മീസിന്റെ അതേപോലെ തന്നെ ഒന്നും വേണ്ട. ഇത് രണ്ട് ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് ലൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് ഷോൾഡർ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമ്മള് കമ്മീസിന്റെ ഷോൾഡർ എല്ലാം നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇനി കോളറിനുള്ള അളവ് എടുക്കേണ്ടത്. കോളറിന് അളവെടുത്ത് വെട്ടുന്നത് നമ്മൾ സ്റ്റിഫിലാണ്. നമുക്ക് വേണമെങ്കിൽ കട്ടിക്ക് ഇങ്ങനെ നിൽക്കണ്ടാത്തവർക്ക് വേണമെങ്കിൽ തുണിയിൽ തന്നെ ചെയ്യാം. അത്യാവശ്യം കട്ടിയുള്ള തുണി എനിക്ക് അതിൽ തന്നെ ചെയ്യാം. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫിൽ ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചിട്ട് കൃത്യമായിട്ട് വരിക. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് അളവെടുക്കാം. ഇവിടെ ഈ എഡ്ജിൽ നിന്നും ഇത് ഫുൾ കോളർ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പൊ ഹാഫ് കോളർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബാക്ക് ഇതുപോലെ തന്നെ മതി. ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഴുത്ത് വേണമെങ്കിലും വെട്ടാം.
അതിനുശേഷം നമുക്കൊരു 3 ഇഞ്ച് ഷോർട്ട് പോയിന്റ് 3 ഇഞ്ച് താത്ത് അവിടെ നിന്നാണ് നമ്മൾ ഹാഫ് കോളം തുടങ്ങുന്നത്. ഇത് ഫുൾ കോളം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ എഡ്ജ് കൊടുത്തോട്ട് അളവെടുക്കുക. കേട്ടോ 16.5 വരെ ഇവിടെ വരുന്നുണ്ടാവ് 16.5 ഈ എഡ്ജ് വരെയുള്ള നീളം എന്ന് പറയുമ്പോൾ 16.5 വരുന്നത്. അപ്പൊ നമുക്ക് 16.5 അളവിൽ നമുക്ക് സ്റ്റിഫ് വെട്ടിയെടുക്കാം. അപ്പൊ നമുക്ക് അവിടെ കിട്ടിയേക്കുന്ന നെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 16.5 വരുന്നത്. അപ്പൊ 16.5 പകുതി കാണണം. നമ്മൾ സ്റ്റിഫ് ഇവിടെ 2 മടക്കിയതിനു ശേഷമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ 16.5 റൗണ്ടിൽ കിട്ടിയേക്കുന്ന അളവ്. അപ്പൊ അതിന്റെ പകുതി 8.35 വരും ആ അളവ് നമുക്ക് പകുതി എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് അളവ് എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി മുന്നോട്ടോ അപ്പുറോട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്ക് നമുക്ക് അത് കളർ കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പറ്റത്തില്ലാതെ വരും, വേറെ എണ്ണം വെറ്റേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി അളവെടുക്കണം. ഞാനിവിടെ ഒരു 3 അളവെടുക്കുകയാണ്, 8.3. അതിനുശേഷം ഇതിന് നേരെ വരയ്ക്കുക. നമുക്ക് വീതി നമുക്ക് ഇഷ്ടമുള്ള ശരിക്കും ഒരു കോളറിന്റെ വീതി എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് വീതിയാണ്. ഞാനിവിടെ 1 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഇവിടുന്നുള്ള നീളം 16.5, അതിന്റെ പകുതി എടുക്കണം. ഇവിടെ വീതി എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആ വീതി കറക്റ്റ് ആയിട്ട് ഇവിടെയും കൊടുക്കുക. നീളം കറക്റ്റായിട്ട് മുകളിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ ഈ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടുന്ന് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു ഈ എഡ്ജിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് പുറകോട്ടെടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഒന്ന് ഷേപ്പ് ചെയ്ത് കോളർ നമുക്ക് വെട്ടാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കോളർ വെട്ടിയെടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പം ഒരു സാധാ കോളർ പിടിപ്പിക്കുന്ന രീതി മെത്തേഡ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ ഒരളവിലുള്ളത് കിട്ടി. ഇത് ഇങ്ങനെയാണ് കോളർ നമ്മൾ തയ്ച്ചു വരുമ്പോഴത്തേക്കും കിട്ടുക. ഇങ്ങനെ നിൽക്കണം. ഞാൻ ഈ ഭാഗം ഇച്ചിരി കൂടി ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നെക്ക് പഠിപ്പിച്ച പോലെ തന്നെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിയോട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ താഴ്ഭാഗത്ത് നമുക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പും മുകളിലെല്ലാം ഒരു 1/2 ഇഞ്ച് വീതം തയ്യൽത്തുമ്പും ഇട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ അയൺ ചെയ്ത കോളർ നമ്മളിവിടെ വെച്ചേക്കുവാണ്. ഇത് കേട്ടോ, ഇതിന്റെ തയ്യൽ തുമ്പ് എല്ലായിടത്തും ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാനിപ്പോ ഇവിടെ വെട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്ക്കുന്നത് ഈ എഡ്ജിൽ നിന്നും ഇവിടെ കൊണ്ട് നിർത്തുകയാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് മുകൾ ഭാഗം, ഈ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മുകൾ ഭാഗം, ഇത് താഴ്ഭാഗമാണ്. അപ്പൊ ഇതിന്റെ സെന്റർ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്താം. സ്റ്റിഫ് ഒട്ടിച്ചേക്കുന്ന ഒരു പീസും അല്ലാതെ ഒരു പീസും കൂടെ നമുക്ക് വേണം കോളറിന്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആ സ്റ്റിഫ് ഒട്ടിച്ചേക്കുന്ന പീസ് കണ്ടോ, ആ ഒട്ടിച്ചേക്കുന്ന പീസ് ഒന്ന് അടിഭാഗം അടക്കി ആദ്യം തയ്ക്കുക. ഇനി ഇതിന്റെ നല്ല ഭാഗം നല്ല ഭാഗമോട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നെക്കൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് തിരിച്ചിടണം. അതിനായിട്ട് നമുക്ക് ഇതിന്റെ തയ്യൽത്തും പൊതിച്ചിരി കട്ട് ചെയ്ത് പറയാം. ഇതിന്റെ തയ്യൽത്തൊക്കെ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രസിംഗ് സ്റ്റിച്ച് കൊടുക്കാം.
മുകൾ ഭാഗത്താണ് നമ്മൾ പ്രസൻസിച്ച് കൊടുത്തേക്കുന്നത്. ഇത് കൊടുത്തിട്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ച് പോന്നാലും മതി. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. കഴുത്തിലോട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. കഴുത്തിന്റെ സെൻട്രൽ പോർഷൻ നോക്കണം, ബാക്കിലെ ഭാഗത്തിന്റെ സെൻട്രൽ പോർഷൻ നോക്കുക. സെൻട്രൽ പോർഷൻ നോക്കി അതിന് ശേഷം സെന്ററിൽ നിന്നും അടിച്ചു തുടങ്ങാം. സെന്റർ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും അതിനെ അടി. നമ്മുടെ ഈ സൈഡിൽ ഈ നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. അടിച്ചിറക്കിയതിൻ്റെ അവിടുന്ന് നല്ല ഭാഗം, ഇത് നമ്മൾ ചീത്ത വശത്താണ് ആദ്യമേ അടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്റ്റിഫുള്ള ഭാഗം പുറത്ത് വരണം, എന്നാലേ നമുക്ക് കോളർ ഫിനിഷായിട്ട് നിൽക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ തയ്യൽ തുമ്പിനെ അകത്താക്കിക്കൊണ്ട് കോളറിനെ അടിച്ചു പിടിപ്പിക്കും. എങ്ങനെയാണ് തയ്ക്കുന്നത്, കോളർ വെക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ കോളർ തയ്ക്കുക, തയ്ച്ചിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇട്ടുക. എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും അപ്പോൾ ഇതുപോലെ തയ്ക്കുക, എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഫുൾ കോളർ അടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് ബാക്കി ഇനി കൈ പിടിപ്പിക്കണം. കൈയും സൈഡും ഒക്കെ അടിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈയും സൈഡ് സ്ലിറ്റും അടിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ തയ്ച്ച കോളർ കുർത്തിയാണ്. കോളർ കുർത്തിയുടെ കോളർ എല്ലാവരും കണ്ടല്ലോ. ഷോൾഡർ അത് കറക്റ്റാണ്, നമ്മൾ ആ ഷോൾഡറൊക്കെ ചെയ്യുന്നത് ഷോൾഡർ കറക്റ്റാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ചുരിബോട്ടം തയ്ച്ചതിൻ്റെ ചുരിബോട്ടം കണ്ടോ, കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചുരുക്കങ്ങൾ കണ്ടോ, കറക്റ്റ് ഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ലിറ്റ് കറക്റ്റ് ആയിട്ട് തരണം, ഇതുപോലെ ഇരിക്കുന്ന സ്ലിറ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് തല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഓപ്പണിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പടി വേണമെങ്കിൽ വെക്കാം. നമ്മുടെ ഈ നൈറ്റിക്കൊക്കെ വരുന്ന ഓപ്പണിംഗ് പോലെ ഒക്കെ വേണമെങ്കിലും ചെയ്യാം. പല രീതിക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നേ ഉള്ളൂ. ഇത് ഫുൾ കോളറാണ്, ഫുൾ കോളർ കുർത്തിയാണ്. ഇതിൻ്റെ ഹാഫ് കോളർ കുർത്തിയുണ്ട്. ഇത് അതും ഈ മെത്തേഡൊക്കെ തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിൽ കഴുത്ത് ഏതെങ്കിലും ഒരു ഷേപ്പ് കഴുത്ത് വരുമെന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ സ്ക്വയർ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴുത്ത് വെച്ചിട്ട് ഹാഫ് കോളർ ചെയ്യാവുന്നതാണ്. ഓക്കെ.